ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നൊരു വീഡിയോ ഇട്ടിരുന്നു, പ്ലാൻ ഹണ്ടിങ്ങിൻ്റെ, റബ്ബർ തോട്ടത്തിലുള്ള പ്ലാൻ ഹണ്ടിങ്ങിൻ്റെ വീഡിയോ. അതിന് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നു, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതേ ലീഫിലൊക്കെ അതായത് ഇങ്ങനെ പുഴുക്കളൊക്കെ വന്ന് കേടുകളൊക്കെ ഉണ്ടാവുമല്ലോ, കീടങ്ങളൊക്കെ വന്നിരിക്കുമല്ലോ. അപ്പോൾ ഈ കീടങ്ങളൊക്കെ നമുക്ക് എങ്ങനെ കളയാം, കീടങ്ങളൊക്കെ തുരത്താനുള്ള വഴി, അപ്പോൾ അതിനുള്ളൊരു ഇതാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനത്തെ ഒക്കെ ഒരു ലീഫ് നമ്മൾ ചെടിയിൽ കണ്ടാൽ അത് അപ്പം തന്നെ ഇങ്ങനെ നുള്ളിയെടുത്ത് കളയണം, അല്ലെങ്കിൽ പിന്നെ നമ്മളെ മറ്റ് ഇലകൾക്കൊക്കെ ആ ഒരു കീടങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പൊളിച്ചു നോക്കിയാൽ പുഴുവൊക്കെ ഉണ്ടാവുക. ഞാനിങ്ങനെ പൊളിച്ചു നോക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, നല്ല ഇങ്ങനെ എന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പൊളിച്ചു നോക്കിയാൽ അതിനുള്ളിൽ പുഴുവൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇല കണ്ടാൽ നിങ്ങൾ അപ്പം തന്നെ ഇത് കളയണം. ഞാനിപ്പോൾ ഗോളിയസ് എന്താ കാണിക്കുകയെന്ന് വെച്ചാൽ, ഗോളിയസിന് മാത്രം നല്ലതായിട്ട് ഇത് പറ്റുക, എല്ലാ ചെടികൾക്കും എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന പോകുന്ന സാധനം പറ്റുമോ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. വേറെ ഒന്നും അല്ലാട്ടോ, നമ്മളെല്ലാവരും വീട്ടിൽ നമുക്ക് കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്നൊരു സാധനം തന്നെയാണ് ചാരം, അഥവാ വെണ്ണൂറ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് നമ്മളെ ചെടികളുടെ ലീഫിലൊക്കെ ഇങ്ങനെ ഒന്ന് തൂവി കൊടുത്താൽ അവിടെ കീടങ്ങൾ വരില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം കൂടിയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നമ്മളിതിങ്ങനെ ഇലയിൽ തൂവി കൊടുത്താൽ പിന്നെ ആ ഭാഗത്തും കുറച്ച് ദിവസത്തിന് എന്താ കീടങ്ങളുടെ ശല്യമൊന്നും ഉണ്ടാവില്ല, പുഴുവൊന്നും വരില്ല, ലീഫിനൊന്നും ഒരു കേടും ഉണ്ടാവില്ല. പക്ഷേ മഴ വന്നു കഴിഞ്ഞാൽ അത് പോകും കേട്ടോ, മഴ വന്നു കഴിഞ്ഞാൽ അത് പോകും. എന്നാലും അതിൻ്റെ ഒരു അത് ഒരംശം ആ ലീഫിലുണ്ടാവുമല്ലോ. ഇനിയിതിപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലെന്നെങ്കിൽ നമുക്ക് ഒരു ലിക്വിഡായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കഞ്ഞിവെള്ളമല്ലേ, കഞ്ഞിവെള്ളത്തേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് ലീഫിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇതേ എഫക്റ്റ് തന്നെയായിരിക്കും, കീടങ്ങൾ വരില്ല കേട്ടോ. അപ്പോൾ അതിനെക്കാട്ടും നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചാരെടുത്തിട്ട് ഇതിന് മേലെ അത് ഇങ്ങനെ തൂവി കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. ഞാനിത് എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ, എപ്പോഴും ഞാൻ എൻ്റെ എനിക്കിങ്ങനെ ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് ചെയ്ത് കൊടുത്തിട്ടില്ല, അങ്ങനെ മഴയൊക്കെ ആയതായിരുന്നു, പിന്നെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ചെടികളൊക്കെ ചെറുതായിട്ട് കേടുവന്ന് പോകും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കാലം വീഡിയോ ഒക്കെ ഇടാറുന്നില്ല, അത് അതുകൊണ്ടായിരുന്നു, കുറച്ച് പേഴ്സണൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അത് കാരണം. അപ്പോൾ ചെടികളൊക്കെ കുറച്ചൊന്ന് കേട് വന്ന് പോയി, ഇതിന് നമ്മൾ ഇങ്ങനെ കീടനാശിനികളും ഒന്നും ഇട്ട് കൊടുത്തിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ പുഴുക്കളെ ശല്യം വന്ന ലീഫ് മടങ്ങിയിട്ടുള്ളത്, അങ്ങനെയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇതിങ്ങനെ തൂവി കൊടുത്താൽ മതി, ഒരു പണിയില്ല. മറ്റേതാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞില്ല, കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം, ഞാനിപ്പോൾ അത് വേറെ എന്താ കിലേടിയത്തിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഉള്ളതാണ് ഫിലോഡൻഡ്രൻ, അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് എന്താ കീടങ്ങളൊന്നും വരില്ല, നല്ല അടിപൊളിയായിട്ട് അത് ഒരു കെയർ കൊടുത്തിട്ടുള്ള നന്നായി വളരുന്നൊരു പ്ലാന്റാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. പിന്നെ ബിഗോണിയ ഇങ്ങനെ അതിൻ്റെ ലീഫിലൊക്കെ ഒന്ന് തൂവി കൊടുക്കാം. പിന്നെ സ്പൈഡർ പ്ലാന്റിനും അതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫിൽ ഇട്ട് കൊടുക്കുന്നില്ല, അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചെടികളൊക്കെ നല്ല ഹെൽത്തിയായി വളരാൻ വേണ്ടത് എന്താ, നമ്മൾ നല്ലവണ്ണം കെയർ ചെയ്യണം. ഇപ്പോൾ ഒട്ടും കെയർ ചെയ്യേണ്ടാത്ത ചെടിയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടുത്തൊന്ന് വന്നിരുന്ന് ആ പ്ലാന്റിന് പുതിയ ലീഫ് വന്നോ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ എന്ന് രാവിലെ വന്ന് എല്ലാ ചെടികളൊക്കെ നോക്കുമ്പോൾ ആ ചെടികൾക്കൊരു സന്തോഷമായിരിക്കും, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്, വാട്ടറിങ് ജൂം പിന്നെ ടോർച്ചൽ വൈനും കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നട്ടതാണ്. അപ്പോൾ ഇങ്ങനെ നടുമ്പോൾ ആ ടോർച്ചൽ വൈൻ്റെ ഒരു പച്ചപ്പൊക്കെ പോയില്ലേ എന്ന് പറയുന്നത് ഇങ്ങനെ വിതറി കൊടുക്കുമ്പോൾ, അപ്പോൾ അതിൻ്റെ ആ പച്ചപ്പ് പോകുമെന്നില്ല, നമ്മൾ ഇങ്ങനെ നനച്ചൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴൊക്കെ ആ ചാരം മണ്ണിൻ്റെ അടിയിൽ ഇറങ്ങി പോയിട്ട് അവിടെ വളയിക്കോളും. അപ്പം നമ്മൾ ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്നും ചെടികളുടെ അടുത്ത് വന്ന് നോക്കും, ചെടികൾക്ക് പുതിയ ലീഫ് വന്നിട്ടുണ്ടോയെന്നൊക്കെ നോക്കും. പക്ഷേ ചെടികളിഷ്ടമല്ലാതെയല്ല, നമ്മൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇൻസ്പയറായി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ കെയർ ചെയ്യും, ചെടികളൊക്കെ വന്ന് നോക്കും, പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ആ ചെടീനെ നോക്കാതെ ആ ചെടി കേടുന്ന് പോകും. പക്ഷേ നമ്മൾ നല്ല ചെടിക്ക് അഡിക്റ്റായിട്ട് നല്ല ഇഷ്ടമുള്ള ഒരാളാണ്, നമ്മൾ എന്ന് രാവിലെ ചെടികളത്തേക്കൊന്ന് വന്ന് നോക്കി
നല്ലൊരു സന്തോഷമാണ് നമ്മളെ ചെടികളൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സോ സിമ്പിളായിട്ടുള്ള ഒരു കീടങ്ങൾ കളയാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ജസ്റ്റ് ചാരട്ടിട്ടൊന്ന് തൂക്കി കൊടുക്കുക ആ ലീഫുകൾക്കൊക്കെ, അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ലിക്വിഡ് അപ്പോൾ ലിക്വിഡായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്നും പറയുന്നത് വരെ ലൈക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നത് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾ ഓരോ ലൈക്കും എൻ്റെ പ്രോത്സാഹനമാണ്. പിന്നെ മുന്നോട്ട് വീഡിയോ ഉള്ള ഇടാനുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ആണെങ്കിലും അതും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിൽ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ നോക്കി നല്ല പോസിറ്റീവായി നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിരിക്കാം കേട്ടോ.